റേഡിയോ ലൈബ്രറി. പുസ്തകങ്ങളുടെ ലോകത്തേക്ക് റേഡിയോ ലൈബ്രറിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. രതീഷ് ആണ് നിങ്ങളുടെ കൂടെ. അങ്ങനെ ഇന്ന് ലൈബ്രറി തുറക്കുമ്പോൾ നമുക്കൊരു പുസ്തകം കിട്ടിയിട്ടുണ്ട്, മിൽക്കി ആർട്സിന്റെ പ്രളയ പുസ്തകം. ഈ പുസ്തകം എഴുതിയിരിക്കുന്നത് നമുക്കൊക്കെ ഏറ്റവും പ്രിയപ്പെട്ട എഴുത്തുകാരിയാണ്, ഷീല ടോമി. വല്ലി എന്ന നോവല് പറയുമ്പോൾ തന്നെ ഷീല ടോമിയെ അറിയാം. ഖത്തറിലുള്ളവർക്കും പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. അതിനുശേഷം ആ നദിയോട് പേര് ചോദിക്കരുത് എന്നുള്ള പുസ്തകം, മിൽക്കി ആർട്സിന്റെ പ്രളയ പുസ്തകം. ഈ പുസ്തകത്തിന്റെ പ്രത്യേകതകളൊക്കെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇന്ന് നമ്മളുടെ കൂടെ ഷംന ആസ്മിയാണ് എത്തിയിരിക്കുന്നത് റേഡിയോ മലയാളം 98.6 റേഡിയോ ലൈബ്രറിയിൽ. നമസ്കാരം ഷംന ആസ്മി. നമസ്കാരം രതീഷ്. ഷീല ടോമിയുടെ രണ്ട് പുസ്തകങ്ങളെ കുറിച്ച് എല്ലാവർക്കും അറിയായിരിക്കും, വല്ലിയും ആ നദിയോട് പേര് ചോദിക്കരുത്. മിൽക്കി ആർട്സിന്റെ പ്രളയ നമ്മുടെ സ്വന്തം ഷീലേച്ചിയുടെ ആദ്യത്തെ കഥാസമാഹാരമാണ് മിൽക്കി ആർട്സിന്റെ പ്രളയ പുസ്തകം. ഇത് 2012 ഇറങ്ങിയത്, ലിബി പബ്ലിക്കേഷൻസ് ആണ് ഇറക്കിയത്. ചെറുകഥകളുടെ ഒരു സമാഹാരം, 9 ചെറുകഥകളുള്ള ഒരു സമാഹാരം. വയനാട്ടുകാരിയാണ്, വലിയ എന്ന നോവല് ഇംഗ്ലീഷിലും വിവർത്തനം ചെയ്തു. ഈ അടുത്ത് ഭൂട്ടാനിൽ പോയിരുന്നു ഷീലേച്ചി, അവിടുത്തെ സർക്കാരിന്റെ പ്രത്യേക ക്ഷണം സ്വീകരിച്ച് അവിടുത്തെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ പോയിരുന്നു. നമ്മുടെ ദേശവും ഭാഷയും ഭൂഖണ്ഡവും ഒക്കെ കടന്ന് ഏതോ ഒരു സ്ഥലത്തേക്ക് എത്തുകയാണ് ഷീല. അപ്പൊ മിൽക്കി ആർട്സിന്റെ പ്രളയ പുസ്തകത്തിലേക്ക് വരികയാണെങ്കിൽ, മിൽക്കി ആർട്സിന്റെ പ്രളയ പുസ്തകത്തില് അവതാരിക എഴുതിയിരിക്കുന്നത് പി കെ ഗോപിയാണ്. ജീവിതത്തിന്റെ കയ്പും മധുരവും കോരിയെടുക്കാനും ചരിത്രത്തിന്റെയും മിത്തുകളുടെയും ശുദ്ധ ഭാവനയുടെയും പച്ചില കുമ്പിളിൽ കണ്ണീരിൽ ചാലിച്ച കളഭം പോലെ കഥ എഴുതി തരാനും ഷീല ടോമിക്ക് കഴിയുന്നു. അഗ്നിയിൽ പൊരിയുന്ന ഹൃദയമാംസം പോലെ ചിലത് തീവ്ര അനുഭവങ്ങൾ പകരുന്നു. താമര ഇതളിലെ തുഷാര വിലാപം പോലെ ചിലത് നിഷ്കളങ്കത പ്രകടിപ്പിക്കുന്നു. ഏകാന്ത വ്യഥകളുടെ തുരുത്തിലെ ഭയവിഹുലമായ തേങ്ങൽ പോലെ ചിലത് പടർന്നു കയറുന്നു. മനസ്സിനോടും പ്രകൃതിയോടും താതാത്മ്യം പ്രാപിച്ച സൂര്യകണങ്ങൾ പോലെ ചില കഥകൾ മിന്നിത്തിളങ്ങുന്നു. പി കെ ഗോപി സാറ് പറഞ്ഞതുപോലെ ഇതില് 9 കഥകളാണുള്ളത്. 9 കഥകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ വായിക്കുമ്പം ശരിക്കും വായിച്ചു കഴിഞ്ഞാൽ നമ്മൾ വേറെ ഏതോ ഒരു ലോകത്തിലായി പോകും. സാറാ ജോസഫ് 2-3 വരികൾ കൂടി ഈ പുസ്തകത്തിനെ പറ്റി എഴുതിയിട്ടുണ്ട്. ഷീല ടോമിയുടെ ആദ്യത്തെ കഥാസമാഹാരമാണ് മിൽക്കി ആർട്സിന്റെ പ്രളയ പുസ്തകം. നമ്മുടെ കാലഘട്ടത്തിന്റെ തീവ്രവും ഭയജനകവുമായ ദുരന്തവശങ്ങളെ പല നിലയിൽ നോക്കിക്കാണുന്ന 9 കഥകളുടെ സമാഹാരമാണിത്. പുസ്തകത്തിന്റെ പേര് സൂചിപ്പിക്കുന്ന മിൽക്കി ആർട്സിന്റെ പ്രളയ പുസ്തകം എന്ന ഒറ്റ കഥ കൊണ്ട് തന്നെ പുസ്തകം ശ്രദ്ധേയമായി തീരുമെന്ന് എനിക്ക് തോന്നുന്നു. അവളവളെ കുറിച്ചുള്ള ഉത്കണ്ഠകൾ, ഭൂമിയെക്കുറിച്ചുള്ള ഉത്കണ്ഠകളായി വളരുന്നതും ഭയപ്പെടുത്തുന്നതും എങ്ങനെയെന്ന് ഭ്രമാത്മകമായി എഴുതപ്പെട്ട ഈ കഥ വ്യക്തമാക്കുന്നു. പ്രതീകങ്ങളുടെ കൂടെ ഭാഷയില്ലാതെ തന്നെ സങ്കീർണമായ മാനസികാവസ്ഥകളെ ആവിഷ്കരിക്കാൻ ലളിതമായ ഒരു ആഖ്യാന ശൈലി ഷീല കണ്ടെത്തുന്നുണ്ട്. ദോഹയിലെ സമന്വയം സാഹിത്യ പുരസ്കാരത്തിന് അർഹമായ ഒരു കഥ കൂടിയാണിത്. ഒരു തുടക്കക്കാരി എന്ന നിലയിൽ മിൽക്കി ആർട്സിന്റെ പ്രളയ പുസ്തകം പോലെ ഒരു മികച്ച കഥ എഴുതാൻ ഷീല നിശ്ചയമായും ചെറുകഥ രചനയിൽ ഏറെ ദൂരം മുന്നോട്ട് പോകുമെന്ന് ഉറപ്പാണ്. സാറാ ജോസഫ് മാമ എഴുതിയതാണ് ഷീലക്കെന്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. സത്യത്തിൽ ഈ പുസ്തകവും ഞാൻ തമ്മിൽ ഒരു ചെറിയ ആത്മബന്ധം കൂടിയുണ്ട്. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് 2012 ഞാൻ ഖത്തറിലെത്തുന്നത് 2018 അപ്പൊ 2012 ഇറങ്ങിയ പുസ്തകം ഏകദേശം ആ വർഷമാണോ ഇനി അടുത്ത വർഷമാണോ എനിക്ക് ഓർമ്മയില്ല. ഒരു ദിവസം എന്റെ ഉപ്പ എന്റെ കയ്യിൽ കൊണ്ടു തന്നു. അന്ന് എനിക്ക് ഷീല ടോമി ആരാണെന്നോ മിൽക്കി ആർട്സിന്റെ പ്രളയ പുസ്തകം ഇത് എന്താണെന്നോ ഒന്നും അറിയില്ല. ഒരു ഒരു പച്ച കവറിലെ ഒരു പുസ്തകം. അന്ന് മുതൽ സത്യം പറഞ്ഞാൽ ഖത്തറിലേക്ക് വരുന്നത് വരെ എന്റെ കയ്യിൽ ഈ പുസ്തകം ഉണ്ടായിരുന്നു. ഏറെ ഒരു വേദനാജനകമായ കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ അന്ന് വായിക്കാൻ മെനക്കെട്ടില്ല എന്നാണ്. ഇത് വായിക്കാൻ ഇപ്പോഴാണ് ഒരു അവസരം കിട്ടിയത്. നമ്മൾ ആദ്യം പുസ്തകത്തിന്റെ പേരിലേക്ക് തന്നെ പോവാം, മിൽക്കി ആർട്സിന്റെ പ്രളയ പുസ്തകം. ഇപ്പൊ എല്ലാവരും വായിക്കുമ്പോൾ പെട്ടെന്ന് തോന്നും ആരാണ് ഈ മിൽക്കി ആർട്സ്. സത്യത്തിൽ മാർസിന്റെ ഏകാന്തതയുടെ 100 വർഷങ്ങളിലെ മാക്കൊണ്ട നഗരം എന്ന് പറഞ്ഞൊരു നഗരം, അതാണ് പ്രളയത്തിൽ മുങ്ങിപ്പോണത്, മറവിയിൽ മുങ്ങിയ ഒരു നഗരം. അപ്പൊ മിൽക്കി ആർട്സ് എന്ന് പറഞ്ഞ ഒരു ജിപ്സി കൊണ്ടുവന്ന രേഖകൾ ഭുവൻസിയ കുടുംബത്തിലെ അവസാന കണ്ണി ഔറീലിയാനോ വായിച്ചു തീരുമ്പോഴാണ് പട്ടണം പ്രളയത്തിൽ മുങ്ങിപ്പോകുന്നത്. ആ ഒരു സംഭവത്തിനെ ആസ്പദമാക്കിയാണ് ഷീലേച്ചിയുടെ മിൽക്കി ആർട്സിന്റെ പ്രളയ പുസ്തകം എന്ന് പറഞ്ഞ ആദ്യത്തെ കഥ ഉള്ളത്. എഴുത്തിനോടൊക്കെ താല്പര്യമുള്ള ആളെന്നുള്ള നിലയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതിലുള്ള Y2K എന്ന് പറഞ്ഞ ഒരു കഥയാണ്. ആ കഥയിൽ വാക്കുകൾക്കും വരികൾക്കും ഇടയിൽ നിന്ന് കഥാപാത്രങ്ങൾ ഇറങ്ങിപ്പോകുന്ന ഒരു കഥയാണ്. വാക്കുകൾക്കും വരികൾക്കും ഇടയിൽ പിന്നെയും പിന്നെയും പരതി നടന്നു മനസ്സിന്റെ സൂക്ഷ്മദർശിനി. എവിടെ എന്റെ കഥാപാത്രം? ശൂന്യതയുടെ ഭാഷയും നിശബ്ദതയുടെ സംഗീതവും സംഗമിക്കുന്ന ആകാശങ്ങളിൽ പറന്നു തളർന്ന ഭാവനയെ എന്തു പറഞ്ഞിന് സമാധാനിപ്പിക്കും? എന്തിനു കഥ വിട്ടിറങ്ങിപ്പോയി അവൻ കൊട്ടാരം ഉപേക്ഷിച്ചു പോയ രാജകുമാരനെ പോലെ? കഥകൾ വിട്ടോടിയ പഴയ കൂട്ടുകാരോട് കൂറ് പ്രഖ്യാപിച്ച് സംഘടന ഉണ്ടാക്കാനോ മറ്റോ
എന്തിനും ഏതിനും വർഗബോധം ഉണരുന്ന കാലമാണല്ലോ. ജീവിക്കുവാൻ വേണ്ടി രാവിന്റെ മറപറ്റി സുഖം വിൽക്കേണ്ടി വരുന്നവർക്ക് പോലും ചൂഷകർക്കെതിരെ സംഘടിക്കാതെ തരമില്ലാത്ത കാലം. അപ്പോൾ പിന്നെ ഉന്മത്ത ഭാവന നിറഞ്ഞേർക്കുന്ന കോമാളി വേഷങ്ങൾ കെട്ടിയാടി മടുത്തവർ യൂണിയൻ ഉണ്ടാക്കുന്നതിൽ അത്ഭുതപ്പെടാനില്ല. പ്രിയ കഥാപാത്രമേ, അണ്ടകടാഹത്തിലെ നാനാകോടി ജീവിവർഗങ്ങൾ ഏതിലും നിന്നെ ഉരുവാക്കാൻ സ്വാതന്ത്ര്യമുണ്ടായിട്ടും നരവംശത്തിൽ തന്നെ പിറവി നൽകിയില്ലേ? ഉത്കൃഷ്ടതയെക്കുറിച്ച് കേട്ടിട്ടാവാം വിദൂരതയിലിരുന്ന് ചുണ്ടുകൾ വക്രിച്ച് നീ ചിരിക്കുന്നത് കാണുന്നു. വല്ലതും നിഷേധിച്ചിരുന്നുവോ നിനക്ക് ഞാൻ? യാന്ത്രികതയുടെ കൂരിരുൾ കിനാവിന്റെ പൂനിലാവുതിപ്പിച്ചില്ലേ നിനക്കായി? ഗിരിശൃംഖങ്ങളെ തഴുകിവരുന്ന മേഘത്തോട് ദൂത് പറയാൻ വിശ്വമനീഷിയുടെ ഭാവനയും തന്നില്ലേ? മലകളുടെ സംഗീതവും പുഴകളുടെ കിന്നാരവും തേടി നിന്നെ തേടി എത്തിയില്ലേ? ധാർമ്മികതയുടെ അതിർവരമ്പുകൾ മാറ്റിവരച്ച് രൂപവും ഭാവവും പ്രായവും കുറിച്ച് സമവാക്യങ്ങളില്ലാതെ പ്രണയത്തിന്റെ മഞ്ഞുകാലം തീർത്തില്ലേ? മൗനങ്ങൾക്ക് മാധുര്യം നിയതിച്ച സന്ധ്യയിൽ ഉണർച്ചയിൽ മൃദുസ്പർശമായ പുലരുകളും തന്നില്ലേ? രാത്രികൾക്ക് ലഹരിയേകുവാൻ സോളമന്റെ മുന്തിരിത്തോട്ടത്തിൽ വീഞ്ഞുകൂടങ്ങൾ അത്രയും അപഹരിച്ചു കൊണ്ടുവന്നില്ലേ? ലെബനോനിലെ ദേവദാരുക്കൾ കൊണ്ട് വിശ്രമമഞ്ചം ഒരുക്കിയില്ലേ? അറേബ്യയിലെ അത്തർ വിൽപ്പനക്കാരനെ നിന്റെ മേടയിൽ എത്തിച്ചില്ലേ? വയനാടൻ കാട്ടിലെ നറുതേനും രവിവർമ്മ ചിത്രത്തിലെ മുല്ലപ്പൂമണവും നാട്ടിൻപുറത്തെ മധുരക്കള്ളും നിന്നെ ഉന്മത്തനാക്കിയില്ലേ? എന്നിട്ടും പാതിപാടിയ രാഗത്തിലൂടെ നീ എങ്ങുപോയി മറഞ്ഞു? നിന്നെ തേടി ഉഴറിയ മിഴികൾ മോണിറ്ററിൽ മിന്നിത്തെളിയുന്ന വെള്ളി വെളിച്ചത്തിൽ ഉടക്കുന്നു. അന്വേഷണ ജാലകത്തിൽ നിന്റെ മുഖമുള്ള 100 പേർ, ഇവരിൽ ആരാണ് നീ? സപ്തനാടികളും തളർന്ന് ഏതോ അക്ഷരങ്ങളുടെ നേർത്ത നിഴലിൽ ഞാൻ തളർന്നു വീഴുന്നു. പുനർജനിയുടെ നാളും കാത്ത് കൽപ്പനയുടെ ചിറകളറ്റ് അതിരില്ലാത്ത മൗനത്തിന്റെ മരുഭൂവിൽ പൊള്ളി നടക്കുമ്പോൾ മണൽ കൂനകളിൽ കാണുന്നതും നിന്റെ കാൽപ്പാടുകളോ? അവയെ പിഞ്ചെല്ലാം ശേഷിയില്ലാതെ കാലിടറുമ്പോൾ ശോഷിച്ച മേനിയിൽ സൂചിക്കുത്തേൽപ്പിച്ച വരണ്ട കാറ്റിന്റെ മൂളയിൽ ആ സ്വരം കേൾക്കുന്നു. അതേ കാന്തിക ശബ്ദം. പ്രിയ എഴുത്തുകാരി, എന്നെ മനുഷ്യനാക്കിയത് ആദ്യത്തെ തെറ്റ്. പുൽക്കൊടുത്തുമ്പിലെ മഞ്ഞുതുള്ളിയുടെ ജന്മം പോലും ഇതിലെത്ര ധന്യം. അക്കമിട്ട് പറഞ്ഞവയൊക്കെയും നീ എനിക്കായി തന്നു. പക്ഷേ ഈ സഹസ്രാബ്ദത്തിന് ചേരുന്ന മനസ്സ് അതുമാത്രം തന്നില്ല. വരും തലമുറകളുടെ വേഗബോധത്തിൽ കൂടിയേറാൻ പഴമകളെ താലോലിക്കുന്ന നിന്റെ പരിമിതി മുറകൾക്കാവില്ല നന്മയും പ്രണയവും വിദ്യയും വിശപ്പും വിപ്ലവുമെല്ലാം കാലാഹരണപ്പെട്ട പൈങ്കിളി. പൂവമ്പഴമെന്ന് പറഞ്ഞ് ഓറഞ്ച് തീറ്റിക്കാൻ ഭൂലോകത്തിലെങ്ങും ഇനി ഒരു പെണ്ണിനെയും കിട്ടില്ല. പച്ച മനുഷ്യരെ സൽഗുണസമ്പന്നരായ ദേവതകളും ദേവന്മാരുമാക്കുന്ന കഥ പറച്ചിലും നടപ്പില്ല. ഭോഗവസ്തുവായി മാത്രം സ്ത്രീയെ കാണുന്ന പീഡിത പുരാണങ്ങൾക്കും മാർക്കറ്റില്ല. ആവർത്തിച്ച് കണ്ടും കേട്ടും വിരസമായ ആസക്തികൾ പോലും തേടുകയാണ് ഞങ്ങൾ നവീന ധാരകൾ. പ്രണയത്തിലെ പുതു നന്മകൾ എഴുത്തുകാരി കാണൂ. ഇന്നോളം കാണാത്ത കാഴ്ചകൾ കാണൂ. ഇരുളും വെളിച്ചവും കണ്ണു തുറന്നു കാണൂ. പുതിയ കുരുക്ഷേത്ര യുദ്ധങ്ങൾ, കലാപങ്ങൾ എന്നെ ഉൾക്കൊള്ളാൻ കേൾപ്പുള്ള പുതിയ യുഗത്തിലെ തൂലിക തേടി വരട്ടെ. നിന്റെ യാത്ര തുടരട്ടെ. നിന്റെ ഭാവന സജ്ജമാകുവോളം വിട. ആ ശബ്ദം നേർത്തില്ലാതായപ്പോൾ എന്റെ കഥാപാത്രങ്ങൾക്കായി ഓർമ്മയിൽ ഇത്തിരി ഇടം സൂക്ഷിച്ച ഒരു അജ്ഞാത സുഹൃത്തിനെ, സമാന ഹൃദയനെ സ്വപ്നം കണ്ട് മനസ്സ് തളർന്നുറങ്ങി. ഒരു കുഞ്ഞു കഥയാണ്, ആകെ 2 പേജ് ഉള്ള കഥയാണ്. അതിൽ പറയുന്നത് കഥാകാരിയും കഥാപാത്രങ്ങളും തമ്മിലുള്ള ഒരു സംഭാഷണമാണ്. എന്തിന് ഈ കഥയിൽ നിന്നും കഥാപാത്രങ്ങൾ വിട്ടിറങ്ങിപ്പോയി എന്ന് ചോദിക്കുന്നത്. ഭാവനയുടെ ഒരു വല്ലാത്ത തലമാണിത്. ഏതോ ഒരു തലത്തിൽ നമ്മൾ സാധാരണ നമ്മൾ സങ്കല്പിക്കുക പോലും ചെയ്യാത്ത, അതായത് കഥയിൽ നിന്നൊരു കഥാപാത്രം ഇറങ്ങിപ്പോവുക, അതിനെ തേടി ചെല്ലുക. അപ്പം കഥാപാത്രങ്ങൾ ചോദിക്കുകയാണ്, എഴുത്തുകാരി നിങ്ങൾ എന്നെ എന്താക്കും? 9 കഥകളും 9 വ്യത്യസ്ത അനുഭവങ്ങളാണ്. അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അടുത്ത കഥ കാഴ്ച എന്നാണ് പേര്. സത്യത്തിൽ കാഴ്ചയിലെ കഥാപാത്രം, കാഴ്ചയിലെ കഥ നമുക്ക് പറഞ്ഞു തരുന്നത് ഒരു ടെലിവിഷനാണ്. കത്തുന്ന നഗരങ്ങൾ, വിദ്വേഷവും പുകയും മൂടിയ തെരുവുകൾ, ഒരു കലാപം കഴിയും മുമ്പ് മറ്റൊന്ന്, ഒരു മുറിവിണങ്ങും മുമ്പേ മറ്റൊന്ന്. അക്രമം ദൈവത്തിന്റെയോ പാർട്ടിയുടെയോ അധികാരത്തിന്റെയോ കാമത്തിന്റെയോ എന്തിൻ്റെയും പേരിലോ ആട്ടെ, ഇല്ലാതാവുന്നത് ആരുടെയൊക്കെയോ ജീവനാണ്, ജീവന്റെ ജീവനാണ്. കൂട്ടുകാരനെ കുത്തിക്കൊല്ലുന്നു കുഞ്ഞുമക്കൾ പോലും, കൂട്ടുകാരിയെ ബലാത്സംഗം ചെയ്യുന്നു. എല്ലാറ്റിനും കാരണം കാഴ്ചയാണ്, കാഴ്ചയുടെ ലഹരി. ജീവനുള്ളവരുടെ വികാരശൂന്യമായ കാപട്യഭരിതമായ പ്രകടന ഭാഷയേക്കാൾ ശ്രേഷ്ഠമാണ് അചേതനങ്ങളുടെ തരംഗഭാഷ. അരൂപികൾക്ക് മാത്രം തിരിച്ചറിയാനാവുന്ന ഒടുവിലത്തെ പ്രാർത്ഥനകളുടെ കാന്തിക രശ്മികൾ വിവർത്തനം ചെയ്തെടുക്കുമ്പോൾ മനുഷ്യർക്ക് അന്യമായ ഭാഷയിൽ ഞാൻ കരഞ്ഞു പോവാറുണ്ട്. വെട്ടിക്കീറപ്പെട്ട ശരീരങ്ങൾ മരണമുഖത്ത് നിന്ന് എത്ര വട്ടം മൂകമായി കെഞ്ചിയിരിക്കുന്നു. അരുതേ, ഇതൊന്നും പ്രിയമുള്ളവരെ കാണിക്കരുതേ. കടിച്ചു ചീന്തപ്പെട്ട പിഞ്ചുപൈതങ്ങൾ പതിയെ കാറ്റുപോലും കേൾക്കാത്ത ശബ്ദത്തിൽ എത്ര വട്ടം അപേക്ഷിച്ചിരിക്കുന്നു. അരുതേ, ഉമ്മ വെച്ച് രാവിലെ യാത്രയാക്കിയ അമ്മയെ ഇതറിയിക്കരുതേ. എന്നാൽ ഞങ്ങൾ നിസ്സഹായർ. വിദൂരമായ പ്രക്ഷേപണ നിലയത്തിൽ നിന്നും പ്രസരിച്ചെത്തുന്ന തരംഗങ്ങൾ രൂപാന്തരപ്പെടുത്തി പ്രദർശിപ്പിക്കുവാൻ വേണ്ടി മാത്രം ട്യൂൺ ചെയ്യപ്പെട്ടവർ. ഉന്നതത്തിൽ നിന്നും എത്തുന്ന കൽപ്പനകൾക്കനുസരിച്ച് വെട്ടാനും കൊല്ലാനും അതിൽ ന്യായം കാണാനും കൊന്നവനെ സംരക്ഷിക്കാനും മടിക്കാത്ത നിങ്ങളെപ്പോലെ തന്നെ ഞങ്ങളും വെറും അജ്ഞാനവർത്തികൾ. അന്ധമായ വിശ്വാസങ്ങൾക്ക് പണയപ്പെട്ട നിങ്ങളുടെ മസ്തിഷ്കത്തിന് തുല്യം ഞങ്ങളുടെ ചിപ്പുകളും പ്രോസസ്സറുകളും.
പ്രപഞ്ചത്തിലെ കോടാനുകോടി ജീവാജീവ വസ്തുക്കളിൽ ഏതായി രൂപം കൊണ്ടാലും ഒരു വിഡ്ഢിപ്പെട്ടിയായി മാത്രം ഇനിയും രൂപം തരില്ലേ എന്ന പ്രാർത്ഥന എന്റെ റിമോട്ട് ബട്ടണിൽ നിന്നും ഗദ്ഗദത്തോടെ പുറത്തു ചാടുമ്പോൾ കൂട്ടുകാരുടെ ചുവന്ന കണ്ണുകളിൽ പരിഹാസം മിന്നി നിൽക്കും. മനനം ചെയ്യുന്നവർക്കില്ലാത്ത സെന്റി വെറുമൊരു ടെലിവിഷൻ സെറ്റിനോ? ഇങ്ങനെ പറഞ്ഞു പോകുന്നു ആ കഥ. വളരെ വളരെ മനോഹരമായ ഒരു കഥയാണ്. എന്തായാലും കഥ വായിക്കുന്ന ആ അനുഭവം തന്നെ നിങ്ങൾക്ക് ഉണ്ടാവട്ടെ എന്നുള്ള രീതിയിൽ ഞാൻ കഥ മുഴുവനും പറയുന്നില്ല. പക്ഷെ ഒരു സ്വീകരണ മുറിയിലെ ഒരു ടെലിവിഷൻ, ആ വീട്ടിലെ കാഴ്ചകളെല്ലാം കാണുന്നതും ആ വീട്ടിലെ അന്തേവാസികളുടെ ആ വീട്ടിലെ ഓരോ അംഗത്തിന്റെയും ഓരോ ഭാവങ്ങളും എല്ലാം നമുക്ക് വിവരിച്ചു തരുന്നതുമായ കഥ വളരെ വളരെ ഈ പറഞ്ഞ പോലെ തന്നെ ഓരോ കഥയും ഭാവനയുടെ വേറെ തലത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്. ഇതിൽ മനോഹരമായ മറ്റൊരു കഥയാണ് മെൽക്കിയാഡ്സിന്റെ പ്രളയ പുസ്തകം എന്ന പേര് തന്നെയുള്ള കഥ. ഒരു പെൺകുട്ടി, ഇസബെല്ല എന്ന് പറഞ്ഞ പെൺകുട്ടി, ഡാമിന്റെ പഠനത്തിനായി ദൂരെയുള്ളൊരു സ്ഥലത്തേക്ക് തനിച്ച് യാത്ര ചെയ്യുന്നതും അവിടെ നിന്നുണ്ടായ അനുഭവങ്ങളുമാണ് കഥയിൽ പങ്കുവെക്കുന്നത്. 2012 ദോഹ സമന്വയ സാഹിത്യ പുരസ്കാരം നേടിയ കഥയാണ് മെൽക്കിയാഡ്സിന്റെ പ്രളയ പുസ്തകം. ഇസബെല്ല എന്ന് പറഞ്ഞ പെൺകുട്ടി ഒരു എഞ്ചിനീയർ ജോലി കിട്ടിയിട്ട് ദൂരെ സ്ഥലത്തേക്ക് പോവുകയാണ്. തനിച്ചാണ് യാത്ര ചെയ്യുന്നത്. ഒരു കാറിൽ തനിച്ചു പോകുമ്പോൾ ചുരത്തിന്റെ ഏതോ ഒരു കോണിൽ വെച്ച് കാറ് കേടാവുകയും ഇസബെല്ല അവിടെ ഇറങ്ങുകയും അതിനടുത്ത് കാണുന്ന ഒരു കുടിലിലേക്ക് ഡ്രൈവർ ഇസബെല്ലയും കൂട്ടി പോവുകയാണ്. ആ കുടിലൊരു അമ്മൂമ്മയുണ്ട്, വളരെ പ്രായം ചെന്ന ഒരു അമ്മൂമ്മ. അപ്പൊ അമ്മൂമ്മ അവരെ സ്വീകരിക്കുന്നതാണ്. അമ്മൂമ്മ പറയാണ്, നീയെങ്കിലും വന്നല്ലോ, സന്തോഷായി. എത്ര രാത്രി വിളക്കണക്കാതെ വന്നില്ല അവൻ മെൽക്കിയാഡിസ്. മെൽക്കിയാഡിസ് വിചിത്രമായ പേര് കേട്ടിട്ടുണ്ടല്ലോ. പുസ്തകത്താളിൽ ഒരു ജലാശയം തെളിഞ്ഞു. അടിത്തട്ട് കാണും വിധം നിർമ്മലമായി ഒഴുകുന്ന നദി. നദിക്കരയിൽ ഏകാന്തമായ ഒരു പട്ടണം, കണ്ണാടി ഭിത്തികളുടെ പട്ടണം. അയസ്കാന്തവും ദൂരദർശിനിയും കൊണ്ട് അവിടേക്ക് വന്നവൻ മെൽക്കിയാഡിസ്, ശാസ്ത്രം കൊണ്ടുവന്നവൻ. അതെ, മോള് ഓർത്തോണ്ടിരുന്ന ആള് തന്നെ. മക്കൊണ്ടയിലെത്തിയ ജിപ്സി. അമ്മൂമ്മ ചിന്തകളും വായിക്കുന്നുവോ? ആരായിരിക്കും ഇവർ? മലമുകളിലെ ദേവതയോ? പഴകിയ ഒരു ട്രങ്ക് പെട്ടിയിൽ നിന്നും അതിലും പഴയൊരു കവണി തുണി വലിച്ചെടുക്കുകയാണ് അവർ. പൊതിഞ്ഞ് സൂക്ഷിച്ചിരുന്ന കടലാസുകൾ പുറത്തെടുത്ത് മിഴി അടച്ചിരിക്കുകയാണ്. മൗനം പൂണ്ട് ഒരു പ്രാർത്ഥന പോലെ. അപ്പോൾ അവിടെ ഉയരുകയായി 1000 വർഷത്തെ പൊടിയുടെ ഗന്ധം. കുടില് നിറയെ ഗന്ധം, കാട് നിറയെ ഗന്ധം, പരന്നൊഴുകിയ അപരിചിത ഗന്ധങ്ങൾ ചുറ്റിലും പെയ്തുകൊണ്ടേയിരുന്നു. അമ്മൂമ്മ ഒരു തൂവാല നീട്ടി, ഏലക്കാ മണമുള്ള തൂവാല. മൂക്കു മൂടിക്കോ, വല്ലാത്ത പൊടിയാ. അവൾ ചുമക്കാൻ തുടങ്ങി. ചുമച്ചു ചുമച്ച് കണ്ണു നിറഞ്ഞു. ഡ്രൈവർ ഒന്ന് എത്തിയെങ്കിൽ. ഒരെത്തും പിടിയും കിട്ടാത്ത കടങ്കഥ പോലെ ഒരു അമ്മൂമ്മ. പുസ്തക ചുരുൾ നീട്ടി അമ്മൂമ്മ പറയുകയാണ് മെൽക്കിയാഡ്സിന്റെ ചുരുളുകൾ. 999 വർഷത്തെ ചരിത്രം വായിച്ചു നോക്ക്. എല്ലാം അറിയുന്നവൾ അമ്മൂമ്മ. ഇല്ല, വായിക്കില്ല ഞാൻ. വായന തീരുമ്പോൾ കൊടുങ്കാറ്റടിക്കും, പൊടി ഉയർന്നു പൊങ്ങും, മലകൾക്കിടയിൽ വെള്ളം കുതിച്ചു പായും, താഴ്വാരം മൂടും, പട്ടണം മൂടും, ഗ്രാമങ്ങൾ മൂടും. പ്രളയം, മഹാപ്രളയം. മാക്കൊണ്ടയുടെ അന്ത്യം ഓർക്കുകയായിരുന്നു ഇസബെല്ല. പെട്ടിയിൽ നിന്നും അമ്മൂമ്മ മറ്റെന്തോ കൂടി എടുക്കുകയാണ്. പുതിയൊരു ഭാഷ സംസാരിക്കുകയാണ്. ഇന്നോളം കേൾക്കാത്ത ഭാഷ. നിനക്കുള്ളതാ ഈ ദൂരദർശിനി. കൂട്ടാവ് നിനക്കിത്. കാണാകയങ്ങളിൽ, കാലത്തിന്റെ തിരിവുകളിൽ കടന്നുപോകൂ. വെള്ളത്തിനടിയിലേക്ക്, പർവ്വതങ്ങളിലേക്ക്, മണ്ണിന്റെ ഹൃദയത്തിലേക്ക്. തെറ്റിച്ചില്ലേ നമ്മൾ അവളുടെ പ്രാർത്ഥനാതാളം? ജടകുലുക്കി ഉടൽ കിലുക്കി ആടുകയാണവൾ ഉന്മത്ത നൃത്തം. എന്നിട്ടും ദുര അടങ്ങുന്നില്ലല്ലോ ആർക്കും. ഇങ്ങനെ പറഞ്ഞു പോവുകയാണ്. ഈ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ പ്രകൃതിയുടെ ചൂഷണത്തെ പറ്റിയും ഒക്കെ ആ അമ്മൂമ്മയുടെ ഒരു വേദനയാണ് ഈ പങ്കുവെക്കുന്നത്. ഇതില് കഥയുടെ അവസാനം വായിച്ചു തന്നെ അനുഭവിക്കണം. ഓരോ ചെറുകഥകൾ നമ്മളിങ്ങനെ കേട്ടു പോവുകയാണ്. Y2K നമ്മൾ എന്താണെന്ന് കേട്ടറിഞ്ഞു, കാഴ്ച എന്താണെന്ന് കേട്ടറിഞ്ഞു. അതുപോലെ പുസ്തകത്തിന്റെ ടൈറ്റിലിൽ തന്നെ മെൽക്കിയാഡ്സിന്റെ പ്രളയ പുസ്തകം. ഇങ്ങനെ 3 ചെറുകഥകളാണ് നമ്മൾ കേട്ട് കഴിഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇനിയും ചെറുകഥകൾ കിടക്കുകയാണ്. ഇനിയൊരു 6 ചെറുകഥകളാണ് നമുക്ക് ഇനി കേൾക്കാനുള്ളത്. അപ്പൊ അതിലേക്ക് വരുന്ന സമയത്ത് ഇതിലെ ഓരോ കഥകൾക്കും പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ടെന്നുള്ള ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഉണ്ട് രതീഷ്. മെൽക്കിയാഡ്സിന്റെ പ്രളയ പുസ്തകം എന്ന് പറഞ്ഞ കഥയ്ക്ക് ദോഹ സമന്വയം സാഹിത്യ പുരസ്കാരം കിട്ടിയിട്ടുണ്ട്. മറ്റൊരു കഥയായ മകൾ എന്ന് പറഞ്ഞ കഥയ്ക്ക് പുഴ .com പുരസ്കാരം കിട്ടിയിട്ടുണ്ട്. പിന്നെ ഒരു കഥ മൃണാലിനിയുടെ കഥ താരയുടെയും, അതിന് അബുദാബി അരങ്ങ് സാഹിത്യ പുരസ്കാരം കിട്ടിയിട്ടുണ്ട്. പിന്നെ ബ്രഹ്മഗിരിയിൽ മഞ്ഞു വീഴുമ്പോൾ എന്നുള്ള ദോഹ സംസ്കൃതി കഥാ പുരസ്കാരങ്ങളും കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ നിരവധി പുരസ്കാരങ്ങൾ കിട്ടിയ കഥകളുടെ ഒരു കഥാസമാഹാരമാണ് മെൽക്കിയാഡ്സിന്റെ പ്രളയ പുസ്തകം. പ്രളയ പുസ്തകത്തിൽ അടുക്കി വെച്ച വ്യഥകളുടെ കാണാത്തുരുത്തുകൾ, ഇരുണ്ട ഭൂഖണ്ഡത്തിൽ അകപ്പെടുന്ന സ്ത്രീ മനസ്സുകളോടൊപ്പം പീഠഭൂമികളിലൂടെ, ഒറ്റപ്പെടലിന്റെ ചതുപ്പിനാഴങ്ങളിലൂടെ, വരണ്ടുകീറിയ തരിശു നിറങ്ങളിലൂടെ കഥാകാരി യാത്ര ചെയ്യുന്നു. 9 കഥകളുള്ളതിൽ പ്രകൃതിയിലേക്ക് തുറന്നു വെച്ച കണ്ണാടി പോലെ, ഛായാമുഖി പോലെ കഥകൾ നമ്മൾ കാണാതെ പോകുന്ന പലതുമുണ്ട് ഇതിൽ. പ്രകൃതിയെ ഒട്ടും വകവെക്കാതെ മനുഷ്യൻ കാട്ടിക്കൂട്ടുന്ന താന്തോന്നിത്തരങ്ങൾക്കുള്ള താക്കീതുകളുണ്ട്. അലങ്കാരങ്ങളും ബിംബങ്ങളും കൊണ്ട് പണിത വാക്കുകളുടെ സാമ്രാജ്യങ്ങളുണ്ട്. സ്ത്രീകളുടെ മനസ്സും തരംഗങ്ങളും അന്തർധാരകളും കൊണ്ട് പണിത ദ്വീപുകളുണ്ട്. തന്നിൽ വേർപ്പെടുത്താനാവാത്ത വിധം പ്രണയം നെഞ്ചോടടുക്കി പിടിച്ചവരുണ്ട്. വറചട്ടിയിൽ സംസാരിക്കുന്ന സവാളയുണ്ട്. ചിന്താധാരകൾ പങ്കുവയ്ക്കുന്ന ടെലിവിഷനുണ്ട്. എഴുത്തിന്റെ കാണാകയങ്ങളിൽ നിന്നും, വരികൾക്കിടയിൽ നിന്നും പടയിറങ്ങിപ്പോയ കഥാപാത്രങ്ങളുണ്ട്. അച്ഛൻ ചൊല്ലിപ്പടിപ്പിച്ച അക്ഷരമാലയിൽ ഇല്ലാത്ത പുതിയ വ്യഞ്ജനമായി മാറിയ മകനുണ്ട്.
അറിയാത്ത ഏതോ നാട്ടിലൂടെ പായുന്ന തീവണ്ടിയിൽ അശ്വതിയുടെ മഴയിൽ തല ചാച്ചുറങ്ങുന്ന മനുവുണ്ട്. പാപനാശിനിയുടെ തീരത്ത് അനന്തനെയും കാത്തിരിക്കുന്ന ചാരുലതയുണ്ട്. കഥ പറയുന്ന മൃണാളിനിയും താരയുമുണ്ട്. 1958 ശ്രീലങ്കൻ വംശീയ കലാപത്തിൽ എല്ലാം നഷ്ടപ്പെട്ടവർ ചോദിക്കുന്ന ഒരു ചോദ്യവും കൂടിയുണ്ട്. ആ നേരം ദൈവം എവിടെയായിരുന്നു? ഉറങ്ങുകയായിരുന്നോ? പ്രിയപ്പെട്ട ശീലേച്ചി, ശീലേച്ചിയുടെ മെൽക്കിയാട്ടിന്റെ പ്രളയ പുസ്തകം വായിക്കുമ്പോൾ തിരിച്ചെടുക്കാനാവാത്ത വിധം നോവിന്റെ കാണാക്കയങ്ങളിൽ എനിക്കെന്നെ നഷ്ടമാവുന്നു. എന്റെ കണ്ണുകൾക്ക് തിമിരം ബാധിച്ചിരിക്കുന്നു. ഭയവിഹ്വലതകളുടെ, തിരിച്ചറിവുകളുടെ അസുരക്ഷിതത്വത്തിൽ ഓരോ നിമിഷവും ഒരുങ്ങുന്ന മഞ്ഞുമലകളിലെ പെൺമനസ്സുകളെയോർത്ത് എനിക്ക് ഉറങ്ങാനാവുന്നില്ല. സൂക്ഷ്മദർശിനിയിലൂടെ എനിക്കൊന്നും കാണാൻ കഴിയുന്നില്ല. ആ അമ്മൂമ്മയുടെ മുഖമല്ലാതെ, കാറ്റിന്റെ ശീൽക്കാരത്തിനുമീതെ അവരുടെ അറിയാത്ത ഏതോ ഭാഷയിലെ ഇറുവിറുക്കലല്ലാതെ മറ്റൊന്നും എനിക്ക് കേൾക്കാനാവുന്നില്ല. ഏകാന്തതയുടെ 100 വർഷങ്ങളിലെ മെൽക്കിയാട്സിന്റെ പ്രളയ പുസ്തകം വായിക്കാൻ വിധിക്കപ്പെട്ട എന്നെ ഒന്ന് ഓർത്തു നോക്കൂ. മറവിൽ മുങ്ങിയ മാക്കണ്ട നഗരത്തെ മൂടിയ പ്രളയത്തിൽ എനിക്കും ശ്വാസമുട്ടും. സ്വന്തം സ്വത്തുവിറ്റ് മുല്ലപ്പെരിയാർ ഡാം നിർമ്മിച്ച ഇംഗ്ലീഷ് എഞ്ചിനീയറെ കുറിച്ചോർത്ത് വാക്കുകളിൽ കണ്ണീർ പൊടിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇസബല്ലയോടൊപ്പം ഞാനും ഓടുകയാണ്. പീഠഭൂമിയിലൂടെ, ചതുപ്പുകളിലൂടെ, വരണ്ടുകീറിയ തരിശു നിറങ്ങളിലൂടെ. കാലം ഇപ്പുറം താഴ്വാരത്തിൽ കളിച്ചു നടന്ന കുട്ടികൾക്ക് കിട്ടിയ ദൂരദർശിനിയിലൂടെ ഒന്ന് നോക്കൂ. മുഖമില്ലാതെ, ശരീരമില്ലാതെ, പേര് മാത്രം ബാക്കിയായ എന്നെ കാണാം. ഞാൻ തേടി അലയുകയാണ്. ലങ്കയിൽ കിൽനോച്ചിയിലെ കുടിലിനുള്ളിൽ യൂണിഫോം ഇട്ട പെൺകുട്ടിയുടെ ചിരിയിൽ, ലച്ചു, ഞാൻ നിന്നെ തേടി അലയുകയാണ്. നീ എവിടെ? കാഴ്ചയിൽ ഞാനൊരു ടെലിവിഷൻ മാത്രം. ഓർക്കുക, നിങ്ങളുടെ ഓരോ ശ്വാസോച്ഛ്വാസവും ഞാൻ അറിയുന്നുണ്ടായിരുന്നു. നീതി പുലരുന്നതിനെക്കുറിച്ചും സോഷ്യലിസ്റ്റെക്കുറിച്ചും പൊലിഞ്ഞുപോയ സ്വപ്നങ്ങളെക്കുറിച്ചും അയാൾ പറഞ്ഞതൊക്കെയും ഞാൻ കേട്ടിരുന്നു. ഒടുവിൽ ചങ്കുതിരുമ്പി പൊട്ടിക്കരയുന്ന ആ അമ്മയെ ഹൃദയ യന്ത്രം കൊണ്ട് ഞാനൊന്ന് ആശ്വസിപ്പിക്കാൻ ശ്രമിക്കട്ടെ. അരൂപികൾക്ക് മാത്രം തിരിച്ചറിയാനാവുന്ന ഒടുവിലത്തെ പ്രാർത്ഥനകളുടെ കാന്തിക രശ്മികൾ വിവർത്തനം ചെയ്തെടുക്കുമ്പോൾ മനുഷ്യർക്ക് അന്യമായ ഭാഷയിൽ ഞാൻ കരഞ്ഞു പോവാറുണ്ട്. വെട്ടിക്കീറപ്പെട്ട ശരീരങ്ങൾ മരണമൊത്തുന്ന എത്ര വട്ടം മൂകുമായി കെഞ്ചിയിരിക്കുന്നു. അരുതേ, ഇതൊന്നും പ്രേമുള്ളവരെ കാണിക്കരുതേ എന്ന് വയ്യ ചേച്ചി. ഇതൊക്കെ വായിക്കുമ്പോൾ ഹൃദയം നുറങ്ങിപ്പോകുന്നു. കടിച്ചു ചീന്തപ്പെട്ട പിഞ്ചുപൈതങ്ങൾ പതിയെ കാറ്റുപോലും കേൾക്കാത്ത ശബ്ദത്തിൽ എത്ര വട്ടം അപേക്ഷിച്ചിരിക്കുന്നു. അരുതേ, ഉമ്മ വെച്ച് രാവിലെ യാത്രയാക്കി അമ്മയെ ഇത് അറിയിക്കരുതെന്ന്. ആരും അതൊന്നും കേട്ടില്ല ചേച്ചി. ചാരുവിന്റെ നിശ്വാസങ്ങൾ അനന്തന്റെ കാതിലുരുമി ഹൃദയത്തിലേക്കുള്ള വഴിയെ തേടുകയാണ്. ഒപ്പം ഞാനും കൂടുകയാണ്. പ്രണയത്തിൽ ഹൃദയത്തിലേക്കുള്ള വഴി തിരിഞ്ഞ് ഒടുവിൽ വഴിതെറ്റി നിഗൂഢമായ ഏതോ തെരുവില് അലയുകയാണ് ചാരുവിനോടൊപ്പം ഞാനും. മകളെ കുറിച്ച് ഓർക്കാതെ മകൾ എന്ന കഥ ഞാൻ എങ്ങനെ വായിക്കും? ലൂസിയോടൊപ്പം രാത്രികളെ ഞാനും ഭയന്നു തുടങ്ങുന്നു. സ്വപ്നങ്ങളെ വെറുത്തു തുടങ്ങും. മൃണാലിനിയും താരയും ഒരേ ഭൂഖണ്ഡത്തിലെ രണ്ട് അതിരുകളാണ്. ഒരാൾ സർവവും ത്യജിച്ച് പ്രണയമെന്ന ഭ്രാന്തൻ തീവണ്ടിക്ക് മുന്നിൽ ഏത് നിമിഷവും ചിന്നിച്ചെത്തറാൻ കാത്തിരിക്കുന്നവർ. അവൾക്ക് ഗോദയിലേക്കുള്ള വീഥികൾ തെളിയിച്ചു കൊടുക്കണം. പ്രതികരണത്തിന്റെ ഭാവ വൈവിധ്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണം. അവളെ ജയിപ്പിക്കണം. മറ്റേയാൾ പീഠഭൂമിയിലൂടെ ഓടിത്തളർന്ന് ഒരുവന്റെ സ്നേഹം ആസ്വദിക്കുന്നവളും അവൾ ആസ്വദിക്കട്ടെ. ഈ ചെറിയ ജീവിതത്തിൽ ഇനിയുമെങ്കിലും ജീവിക്കട്ടെ. അശ്വതിയുടെ മടിയിൽ തല ചായ്ച്ചു മനു ഉറങ്ങുന്നുണ്ട്. അയാൾ ഉറങ്ങട്ടെ. മനസ്സടക്കം, ശരീരഭാഗങ്ങളെയൊക്കെ ബാധിച്ച നിർവികാരത അയാളുടെ സ്വപ്നങ്ങളിലൊന്നായി കണ്ടുമറയട്ടെ. ഞാനതും നോക്കിയിരിക്കട്ടെ. തീർച്ചയായിട്ടും ഷംനാസ്മി ആ പുസ്തകം വായിച്ചതിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു കുറിപ്പാണ് പറഞ്ഞത് അല്ലെ. ഈ പുസ്തകത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ പ്രകൃതിയും മനുഷ്യനും, എനിക്കൊന്ന് ഷീലാട്ടോമിയുടെ എല്ലാ പുസ്തകങ്ങളിലും പ്രകൃതിയും മനുഷ്യനും തീർച്ചയായും വളരെയധികം ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ള കാര്യം, പ്രത്യേകിച്ച് പ്രകൃതിയെ കുറിച്ച് തന്നെയാണ് കംപ്ലീറ്റ് ആയിട്ട് പറയുന്നത്. അത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഭൂട്ടാൻ സർക്കാർ ശീലേച്ചി ആ പ്രകൃതിയെ പറ്റിയ വർണ്ണനകളും എല്ലാം പ്രകൃതിയിലേക്ക് നോക്കുന്ന ഒരു പുസ്തകം എന്നുള്ള രീതിയിൽ, പ്രകൃതിയോട് അത്രയും ഇഴുകി ചേർന്ന് നിൽക്കുന്ന ഒരു പുസ്തകം എന്നുള്ള രീതിയിലാണ് ശീലേച്ചി അങ്ങോട്ട് ക്ഷണിച്ചിരുന്നത്. വല്ലിയും ആ നദിയോട് പേര് ചോദിക്കരുത് രണ്ട് പുസ്തകങ്ങൾ വായിച്ചിട്ടുള്ള ആൾക്കാരുണ്ടായിരിക്കും. എന്നാൽ ഫസ്റ്റ് പുസ്തകം വായിച്ചിട്ടില്ലാത്ത ആൾക്കാർ അവരോടാണ് എടുത്തു പറയാനുള്ളത്. മെൽക്കിയാട്സിന്റെ പ്രളയ പുസ്തകം തീർച്ചയായും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണ്. അതായത് 9 ചെറുകഥകളാണ്. ഓരോ കഥകളിലും, ഇപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന പോലെ ഓരോ കഥകളിലും, ഞാൻ പറഞ്ഞു നിർത്തിയതുപോലെ ഓരോ കഥകളിലും പ്രകൃതിയുണ്ട്, പ്രകൃതിയിൽ മനുഷ്യനുണ്ട്. നമ്മൾ പ്രകൃതിയിലേക്കുള്ള ഒരു കണ്ണാടിയാണ് ഓരോ ഓരോ കഥകളും. ഛായാമുഖി പോലെ, ഛായാമുഖിയിൽ നോക്കുമ്പോൾ നമ്മുടെ മനസ്സിനുള്ളിലുള്ള കാര്യങ്ങളാണല്ലോ കാണുന്നത്. അതുപോലെ നമ്മുടെ ഉപബോധ മനസ്സിൽ ഉറങ്ങിക്കിടക്കുന്ന വ്യാകുലതകളും നമ്മളുടെ പ്രതികരണങ്ങളും ഇതൊക്കെ ഓരോ കഥകളിലുമുണ്ട്. തീർച്ചയായിട്ടും. എന്തായാലും കൂടുതൽ ആൾക്കാർ ഈ ഒരു പുസ്തകം കൂടി വായിക്കട്ടെ. ഷീലാട്ടോമിയാണ് ഇത് എഴുതിയിട്ടുള്ളത്. ഷീലാട്ടോമിയുടെ ആദ്യ പുസ്തകമാണ് മെൽക്കിയാട്സിന്റെ പ്രളയ പുസ്തകം. 9 ചെറുകഥകൾ അടങ്ങിയ കഥാസമാഹാരം. എന്തായാലും ഷംന ആസ്മി, ഈ ആഴ്ചയിൽ നമ്മൾ ഈ ഒരു പുസ്തകം പരിചയപ്പെടുത്തിയതിൽ ഒരുപാട് നന്ദി. ഞങ്ങൾക്ക് അത്രയും പ്രിയപ്പെട്ട ഷീലേച്ചിയുടെ ഈ പുസ്തകം പരിചയപ്പെടുത്താൻ സാധിച്ചതിൽ എനിക്കും വളരെയധികം സന്തോഷം.
താങ്ക് യു. ഷീല ടോമിയുടെ ആദ്യ കഥാസമാഹാരം, ചെറുകഥകൾ അടങ്ങിയ കഥാസമാഹാരം മെൽക്കിയാട്സിന്റെ പ്രളയ പുസ്തകം ഇന്ന് നമ്മൾ കുറച്ചധികം അടുത്തറിയാനായിട്ട് സാധിച്ചു. അപ്പോൾ ഈ പുസ്തകം എല്ലാവരും വായിച്ചിരിക്കുക എന്നുള്ള കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് നമുക്ക് ഖത്തറിലുള്ളവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട എഴുത്തുകാരി കൂടി തന്നെയാണ്, എല്ലാവരുടെയും പ്രിയപ്പെട്ട ഒരു എഴുത്തുകാരി കൂടി തന്നെയാണ് ഷീല ടോമി. ഷീല ടോമിയുടെ ഈ ഒരു പുസ്തകം വായിക്കുക, വായിച്ചതിന് ശേഷം അതിൻ്റെ മെസ്സേജും കാര്യങ്ങളൊക്കെ ഞങ്ങളെ അറിയിക്കുക എന്നുള്ള കാര്യം കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്ന് ഈ ആഴ്ച റേഡിയോ ലൈബ്രറി അങ്ങനെ പൂട്ടുകയാണ്. അടുത്ത ആഴ്ച മറ്റൊരു അതിഥിയും മറ്റൊരു പുതിയ പുസ്തകമൊക്കെ ആയിട്ട് എത്തിച്ചേരാം. ഇപ്പോൾ ദേ ടാറ്റാ ബബി പറയുകയാണ് രതീഷ്.